ആളുകളെ പറ്റിച്ച് കോടികൾ സ്വന്തമാക്കിയ പ്രവീൺ റാണ ജയിലിൽ. തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി റാണയെ രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. യഥാർത്ഥ കള്ളന്മാർ പുറത്താണെന്ന് ജയിലിലേക്ക് കയറുന്നതിനിടെ റാണ പറഞ്ഞു. എല്ലാ തട്ടിപ്പുകാരും നിക്ഷേപങ്ങൾ തട്ടിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട കാഴ്ചയാണിത്. പ്രവീൺ റാണ ജയിലിലേക്ക് കയറുന്ന ഈ ദൃശ്യം. നാട്ടുകാരുടെ പണം ആഡംബര ജീവിതത്തിനായി ദൂത്തടിച്ച റാണ ജയിലിലായി. 100 കോടി രൂപ തട്ടിയതായി തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ നൽകിയ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 100 കോടി രൂപയോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ് പ്രഥമദൃഷ്ടിയ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് തന്നെ വളരെ ഒരു ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി വലുതാക്കുന്ന ഒരു കാര്യമാണ്. റാണയുടെ കൂട്ടാളികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. 11 സ്ഥാപനങ്ങളുണ്ട്, 7 വണ്ടികൾ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്. ഇത് പലതും പലരുടെയും പേരിലാണ്. ബേനാമിയായിട്ട് ട്രാൻസാക്ഷൻ ചെയ്തിട്ട് പർപ്പസ്ഫുള്ളി മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ജീവിതത്തിൽ വിജയം നേടാനുള്ള സൂത്രവിദ്യ പറഞ്ഞു തരുന്ന കോച്ച്, ജീവിതത്തിൽ ആരോഗ്യപരമായ സാമ്പത്തിക അവസ്ഥ ഒരുക്കാൻ സഹായിക്കുന്ന ഡോക്ടർ, റാണയുടെ സ്വയം വിശേഷണങ്ങളിൽ വീണ നിക്ഷേപകർ ഇനി കാത്തിരിക്കുകയാണ്. തട്ടിയെടുത്ത കോടികൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം തേടി. റാണ ദൂർത്തടിച്ച പണം ഇനി ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം മുന്നിലുണ്ട് താനും. മനോരമ ന്യൂസ്, തൃശൂർ.